ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സൃഷ്ടി ഏതാണ്? അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ വ്യക്തി ആരാണ്? കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കണം. കണ്ണാടിയിൽ കാണുന്ന അതേ രൂപമാണ് ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സൃഷ്ടി. അതെ, നീയാണ്, ഞാനാണ് ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സൃഷ്ടി. കാരണം ശരീരത്തിൻ്റെ ഭംഗിയല്ല, കർത്താവ് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് എന്നെയും നിന്നെയും സൃഷ്ടിച്ചത്. കർത്താവിൻ്റെ ഒരു മുദ്ര എന്നിലും നിന്നിലുമുണ്ട്. അപ്പോൾ നമ്മളല്ലേ ഏറ്റവും മനോഹരമായ സൃഷ്ടികൾ? പക്ഷെ സങ്കടം വരുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണും, മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം വേദനിച്ചു, പരിതപിച്ചു. എപ്പോഴാ? കർത്താവിനോട് ചേർന്ന് നന്മ ചെയ്ത് ജീവിക്കേണ്ടവൻ തിന്മ ചെയ്തപ്പോ. തിരിച്ചറിയണം, ഈ ലോകത്തിൽ ഏറ്റവും മനോഹരമായ സൃഷ്ടിയായ നീ തിന്മയിലേക്ക് പോകുമ്പോൾ നിന്റെ ആത്മസൗന്ദര്യം നീ പോലും അറിയാതെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഒരു കവി ഇപ്രകാരം പറഞ്ഞു വെക്കുന്നത്, ഉണ്ട് ചെന്നായ്ക്കൾ രണ്ടെണ്ണം എൻ്റെയുള്ളിൽ, ഒന്ന് തിന്മയും ഒന്ന് നന്മയും, രണ്ടും മത്സരമാണ് എപ്പോഴും. ഞാൻ ഏതിനെ ഊട്ടുന്നുവോ അത് ജയിക്കും തീർച്ച. നിനക്ക് ഈ ലോകത്തിൽ എന്നും മനോഹരമായ സൃഷ്ടിയായി നിലനിൽക്കണമെങ്കിൽ നന്മയെ ഊട്ടുക, ദൈവത്തിൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുക, അവൻ പറയുന്നത് കേൾക്കുക, തിന്മയിൽ നിന്ന് മാറി നിൽക്കുക, നന്മയിൽ ദൈവത്തിൻ്റെ മനോഹര സൃഷ്ടിയായി ഓരോ ദിവസവും അനുദിനം വളരുക. വിശുദ്ധ അഗസ്റ്റിൻ പറയും, നിന്റെ മുമ്പിൽ മാലാഖയാകാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ ഒരു മൃഗമായി താഴാനുള്ള സാധ്യതയുണ്ട്. ഈ ലോകത്തിലെ മനോഹര സൃഷ്ടിയായ നീ മാലാഖയോളം ഉയരാനുള്ളതാണ്, താഴാനുള്ളവരല്ല. ഓ എൻ്റെ ദൈവമേ, നിന്റെ സൃഷ്ടിയിൽ ഏറ്റവും മനോഹരമായി എന്നെ സൃഷ്ടിച്ചതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ദൈവമേ, നന്മ ചെയ്ത് ഞാൻ എൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കട്ടെ, ഞാൻ നിന്റെ കാൽപാദങ്ങൾ പിന്തുടരട്ടെ. ആമേൻ.